ഇന്ന് കർക്കിടക സംക്രാന്തിയാണ് വറുതി പിടിമുറുക്കുന്ന ആടിമാസം ആ അടിമാസത്തിനുള്ള വരവേൽപ്പ് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് മാറുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുന്നത് ഇത് ആറുമാസത്തെ ഉത്തരായനത്തിൻ്റെ അവസാനവും ദക്ഷിണായനത്തിന്റെ തുടക്കവുമാണ് രാമായണ മാസത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന ആ സമയം മിഥുന മാസത്തിന്റെ അവസാന ദിവസത്തിലാണ് കർക്കിടക സംക്രാന്തി ആചരിക്കുക കർക്കിടകം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയമാണ് കർക്കിടക സംക്രാന്തി കർക്കിടക സംക്രാന്തിക്ക് മുൻപ് വീടും പരിസരവും വൃത്തിയാക്കി ചേട്ട ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ അകത്ത് പ്രതിഷ്ഠിക്കണം എന്നാണ് വിശ്വാസം കർക്കിടകം ഒന്നിന് രാവിലെ ദശപുഷ്പങ്ങൾ വെച്ച് ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് എതിരേൽക്കണം രാവിലെ കുളിച്ച് വീട് വൃത്തിയാക്കി വിളക്ക് കൊളുത്തി കിണ്ടിയിൽ വെള്ളവും തുളസിയും താലത്തിൽ ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും രാമായണവും പുതുവസ്ത്രവും വെക്കണം വൈകിട്ട് ഇതെടുത്തു മാറ്റം കർക്കിടകത്തിൽ എല്ലാ ദിവസവും ഇത് തുടരും രാമായണം വായന കർക്കിടകം കഴിഞ്ഞ് പൂർത്തിയാവുന്നതോടെ ഈ ആചാരം സമാപിക്കുകയും ചെയ്യും വടക്കൻ കേരളത്തിലാണ് ഇതിനേറെ പ്രചാരമുള്ളത് ശിവോതി വെക്കുക എന്നാണ് പറയുന്നത് ശിവോതി വെക്കുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ കർക്കിടക മാസത്തിൽ ഒരു പ്രത്യേക ഐശ്വര്യവും ഒരു പ്രത്യേക എനർജിയും ഒക്കെയാണ് ഹൈന്ദവരെ സംബന്ധിച്ച കർക്കിടക മാസം പുണ്യമാസമാണ് പൊതുവെ കേരളീയരാണ് കർക്കിടക മാസത്തെ വളരെ ശ്രദ്ധയോടു കൂടി ആചരിക്കുന്നത് ഈ മാസത്തെ രാമായണ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുക ഇടമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടക മാസം പൊതുവെ ആധ്യാത്മിക ചിന്തയ്ക്കുള്ള ഒരു സമയം കൂടിയാണ് കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്നതിന് പിന്നിൽ ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങളുണ്ട് സൂര്യൻ ദക്ഷിണായന രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഒരു കാര്യം ദക്ഷിണായനം ദേവന്മാരുടെ രാശിയാണ് ആധ്യാത്മികമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദേവൻ എന്ന് പറയുന്നത് നമ്മളിലൊക്കെ ൊക്കെയുള്ള ആ ഒരു ചൈതന്യമാണ് ദേവന്മാർ ദക്ഷിണായനത്തിൽ നിദ്ര കൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് ജീവജാലങ്ങളിലെ ചൈതന്യത്തിന് കുറവ് സംഭവിക്കുന്ന സമയം രണ്ടാമതായി ജലരാശിയായ കർക്കിടകത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യന് ഹാനി സംഭവിക്കും സൂര്യന് സംഭവിക്കുന്ന ഈ ബലക്ഷ്യം ജീവജാലങ്ങളെയൊക്കെ ബാധിക്കും അതിന് പരിഹാരമായാണ് രാമായണ പാരായണം വിധിച്ചിരിക്കുന്നത് കർക്കിടകം മുതൽ രാമായണം വായന തുടങ്ങി കർക്കിടകം അവസാനിക്കുമ്പോഴേക്കും തീർക്കണം എന്നാണ് സങ്കല്പം പഴയ കാലത്ത് കർക്കിടകത്തിലെ ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ രാമായണം പൂർണ്ണമായും പാരായണം ചെയ്തിരുന്നു ഇതിന് സാധിക്കാത്ത ഒരു മാസം കൊണ്ട് തന്നെ പാരായണം പൂർത്തിയാക്കിയിരിക്കണം കർക്കിടകത്തിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ രാമായണ പാരായണം മാത്രം മതി എന്നാണ് വിശ്വാസം മറ്റെല്ലാ ഹൈന്ദവാചാരങ്ങളിലും എന്ന പോലെ സ്നാനം ഭസ്മധാരണം ചന്ദനം തൊടൽ മുതലായവ ചെയ്ത ശേഷം ഏകാഗ്ര ഏകാഗ്രചിത്തനായിരുന്ന രാമായണ പാരായണം ആരംഭിക്കാം കേരളത്തിന്റെ വടക്ക് പ്രത്യേകിച്ച് മലബാറിൽ രാവിലെ ദശപുഷ്പങ്ങൾ വെച്ച് ശ്രീ ഭഗവതി വീട്ടിലേക്ക് എതിരെ ചടങ്ങും ഈ മാസം നടക്കുന്നു കുളിച്ച് വീട് വൃത്തിയാക്കി വിളക്ക് കൊളുത്തി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കിണ്ടിയിൽ വെള്ളവും തുളസി തുളസിക്കതിരും താലത്തിലെ ദശപുഷ്പങ്ങളും വാൽക്കി ാടിയും രാമായണവും അലക്കിയ വസ്ത്രവും വൈകിട്ട് ഇതെടുത്തു മാറ്റു എല്ലാ ദിവസവും ഇത് കർക്കിടകത്തിൽ തുടരും രാമായണ വായന പൂർത്തിയാവുന്നതോടെ സമാപിക്കും കാത്തിരിപ്പിന്റെ മാസം കൂടിയാണ് കർക്കിടകം എന്തിൻ്റെ സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പ് കർക്കിടകത്തിൽ മിതമായ ആഹാരവും ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ച് ദേഹശുദ്ധി വരുത്താറുണ്ട് ചിലർ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തി ശരീരം നല്ല ആരോഗ്യം ഉള്ളതാക്കും ഋതുക്കൾക്ക് ചില പ്രത്യേക സ്പന്ദനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് കർക്കിടക മാസത്തിൽ വീടുകളിൽ രാമായണ കഥ പാരായണം ചെയ്യുന്നതിൻ്റെ ആവശ്യകത പഴമക്കാർ പണ്ടേ കൽപ്പിച്ചത് ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സ് തന്നെയാണ് രാമായണം രാമൻ എക്കാലത്തെയും മാനുഷിക ധർമ്മത്തിന്റെ പ്രതീകമാണ് സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് മാനുഷിക വികാരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന മനുഷ്യനായ രാമൻ ആവിഷ്കരിക്കുന്നത് രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠവും സുന്ദരവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിവേകാനന്ദന്റെ രാമായണത്തെക്കുറിച്ചുള്ള വാക്കുകൾ മീനച്ചൂട് കഴിഞ്ഞു വരുന്ന ഇടവപ്പാതിയിലെ കാലവർഷത്തെ എല്ലാവരും ആദരിക്കുമെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും വിഷമങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അങ്ങനെ വർഷകാലത്തിന്റെ വിഷമങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി കർക്കിടകത്തിൽ കൃഷിക്കാർക്കും മറ്റും ജോലിക്ക് പോകാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന കർക്കിടക മാസത്തിൽ മാനസികമായ സ്വാസ്ഥ്യത്തിനും ഈശ്വര സാധനയിലൂടെ ശുഭാപ്തി വിശ്വാസം സൃഷ്ടിക്കാനുമാണ് നാം രാമായണം പാരായണം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കർക്കിടക സംക്രാന്തി ആചരിക്കുക രാമായണം വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിക്കുക വീടുകൾ വൃത്തിയാക്കുക വീടുകളിലെ മാറാലയും പൊടിയുമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ചേട്ടയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ അകത്ത് പ്രതിഷ്ഠിക്കുക ഇത് എല്ലാ ഗ്രഹങ്ങളിലും ഒരു മുഖമുദ്രയാക്കുക തുടർന്ന് ഭക്തി പാരായണമാണ് രാമായണ വായന അങ്ങനെ പുണ്യമാസമായ കർക്കിടകത്തെ ഭക്തിയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് വരവേൽക്കാം ന്യൂസ് ഡെസ്ക് കർമ്മസ്